എഫ് എസ് എ ലേഖനത്തെക്കുറിച്ചുള്ള പൊതുവായ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായത്. എഫസോസിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനമാണ് ഈ ലേഖനം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. അത് വളരെ വ്യക്തമായി ആ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ചില കയ്യെഴുത്തു പ്രതികളിൽ എഫസോസ് എന്നുള്ള സ്ഥലനാമം ചേർത്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതൊരു പ്രത്യേക സഭയ്ക്ക് എഴുതിയതല്ല, അത് പൊതുവായ ഒരു ലേഖനമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ പല കയ്യെഴുത്തു പ്രതികളിലും എഫസോസിലുള്ള വിശുദ്ധന്മാർക്ക് എന്ന് വ്യക്തമായി എഴുതിയിട്ടുള്ളതുകൊണ്ട് അത് എഫസോസിലുള്ള ദൈവസഭയ്ക്ക് എഴുതിയതാണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. അതുകൂടാതെ എഫസോസിലുള്ള സ്ഥലം സഭ ജാതികളുടെ നിന്ന് രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നവരാണ്. ആ കാര്യം വളരെ വ്യക്തമായി ആ ഭാഗത്ത് ലേഖന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. രണ്ടാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായി പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും ആ കാര്യം പൗലോസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തത്സംബന്ധമായി നാം കഴിഞ്ഞ ദിവസം നമ്മെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞു. യഹൂദന്മാരും യവനന്മാരും അങ്ങനെ രണ്ട് തരത്തിലാണ് ജനത്തെ ദൈവവചനം അഥവാ ദൈവാത്മാവ് തിരിച്ചിരിക്കുന്നത്. യഹൂദന്മാരല്ലാത്തവരെല്ലാം യവനന്മാരാണ് അഥവാ പുറജാതികളാണ് എന്നുള്ള നിലയിലാണ് ദൈവവചനം വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മൾ യഹൂദ കുടുംബത്തിൽ യഹൂദ പാരമ്പര്യത്തിലുള്ളവരല്ലാത്തതുകൊണ്ട് നമ്മളും ആ യവനന്മാരുടെ അഥവാ ജാതികളുടെ പട്ടികയിൽപ്പെട്ടവരാണ്. അങ്ങനെ ജാതികളായിരുന്ന നാം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചപ്പോൾ ദൈവസഭ എന്ന പുതിയ ആ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായി തീരുവാനിടയായിത്തീർന്നു. ദൈവസഭ ഒരു പ്രത്യേക ഗണമായി ഭൂമിയിൽ സ്ഥിതി ചെയ്യുകയാണ്. ദൈവസഭയെക്കുറിച്ച് നാം വായിക്കുന്ന സകല ഗോത്രത്തിലും ഭാഷയിലും ജാതിയിൽ നിന്നുള്ളവരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ദൈവം വിലയ്ക്ക് വാങ്ങി ശുദ്ധീകരിച്ച് വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന പ്രത്യേക ഒരു സമൂഹമാണ്. അതിൽ യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ല, എല്ലാവരും ഒന്നാണ് തീർന്നിരിക്കുന്നു. അവരെല്ലാം ചേർന്നുള്ള ഒരു ശരീരമാണ് സഭ. ആ ശരീരം നമ്മുടെ കർത്താവിൻ്റെ ശരീരമാണ്. ആ നിലയിൽ ഏക ശരീരത്തിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന അവയവങ്ങളാണ് ലോകമെമ്പാടുമുള്ള സകല രക്ഷിക്കപ്പെട്ട ദൈവമക്കളും എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പുകഴുവാനൊന്നുമില്ല. യഹൂദന് അവനെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് വിളിച്ച് വേർതിരിച്ച് അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് ഒരു പ്രത്യേക ജാതിയാക്കി തീർത്ത് പുതിയ ഉപദേശം അവന് നൽകി ശ്രേഷ്ഠമായ ന്യായപ്രമാണം നൽകി അവൻ വിളിച്ചിരിക്കുമ്പോഴൊക്കെയും അവരുടെ അടുക്കിലേക്ക് ഓടി എത്തി അവരെ വിടുവിക്കുന്ന ദൈവം ഉള്ളവരായി അവരെ തീർത്ത് അങ്ങനെ നിലനിർത്തിയിരിക്കുമ്പോൾ ജാതികളായിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് ഇതൊന്നും നമുക്കില്ല. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് യോഗ്യതയുണ്ടായിരുന്നില്ല. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനുള്ള യോഗ്യത നമുക്കുണ്ടായിരുന്നില്ല. കേവലം പുറമ്പുറമ്പിൽ തള്ളപ്പെട്ടവരായിരുന്നു. അതിനെക്കുറിച്ച് മെഫിബോസെത്ത് പറയുന്നത് പോലെ മാത്രമേ നമുക്ക് പറയുവാൻ കഴിയുമായിരുന്നുള്ളൂ. കേവലം ചത്ത നായ്ക്കളെ പോലെ ഉള്ളവരായിരുന്നു. അങ്ങനെയുള്ള നമ്മെ കർത്താവിൻ്റെ വലിയ കൃപയാൽ മാത്രം ആണ് ഉന്നതമായ പദവിയിലേക്ക് ശ്രേഷ്ഠമായ സ്ഥാനത്തേക്ക് നമ്മെ കൊണ്ടുവന്നു. ശ്രേഷ്ഠമായ ദൈവജനത്തോട് ചേർന്ന് ഇരിക്കുവാൻ നമുക്ക് വലിയ അവകാശവും പദവിയും നൽകി. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ അത്ഭുതകരമായ അതിശയകരമായ ദൈവസ്നേഹത്തെയും ദൈവകൃപയെയും അതിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ പദവികളെയും കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ലേഖനം നമുക്ക് ശ്രദ്ധാപൂർവം പഠിക്കുവാനായിട്ട്
ആവശ്യമുണ്ട് എന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച് നിർത്തിയത്. ഈ ലേഖനത്തെക്കുറിച്ച് ലേഖനങ്ങളിലെ രാജ്ഞി എന്നാണ് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ലേഖനങ്ങളിലെ രാജ്ഞി എന്നുള്ള സ്ഥാനമാണ് എഫേസ്യ ലേഖനത്തിന് ഉള്ളത്. അത്രമാത്രം ശ്രേഷ്ഠമായ സ്ഥാനം ഈ ലേഖനത്തിനുണ്ട് എന്നുള്ളത് നമുക്കത് പഠിക്കുവാനായിട്ട്, നമ്മളത് വായിക്കുവാൻ, ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ മതിയായ കാര്യമായി, കാരണമായി തീർന്നിരിക്കുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൗലോസിത്വത്തിൻ്റെ കിരീടമായിട്ട് ഈ ലേഖനം ഇരിക്കുന്നു എന്ന് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പൗലോസിത്വൻ്റെ എന്ന് പറയുമ്പോൾ പൗലോസ് എഴുതിയിരിക്കുന്ന എല്ലാ ലേഖനങ്ങളിലും പൗലോസിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ കിരീടമായി സ്ഥിതി ചെയ്യുന്ന, നിലനിൽക്കുന്ന ശ്രേഷ്ഠ പദവിയുള്ള ഒരു സ്ഥാനത്താണ് ഈ ലേഖനം നിൽക്കുന്നത് എന്നതും വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഉള്ളതാണ്. ആ ലേഖനത്തിൻ്റെ അന്തസത്ത, ആ ലേഖനത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യങ്ങളാണ് ഈ നിലയിൽ രാജ്ഞിയെന്നും കിരീടമെന്നും ഒക്കെ ഇതിനെ പേർ ലഭിക്കുവാൻ കാരണമായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും അലസത കൂടാതെ നാം ഈ ലേഖനം പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുകയും ചെയ്യണം എന്ന വലിയ ഉപദേശം നമുക്ക് പ്രാരംഭമായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. ആ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ലേഖനത്തെ നമ്മൾ അഞ്ചായിട്ട് തിരിച്ചാണ് നമ്മൾ പഠിക്കുവാനായിട്ട്, നമ്മുടെ പഠനത്തിൻ്റെ സഹായമായിട്ട് അഞ്ചായിട്ടാണ് ഈ ലേഖനത്തെ നമ്മൾ തിരിക്കുന്നത്. ഒന്ന്, ആദ്യമായിട്ട് ഒന്നാമത്തേത് ഒരു മുഖപുര എന്നുള്ള നിലയിൽ ഒന്നും രണ്ടും വാക്യങ്ങളിൽ നാം കാണുന്നു. രണ്ടാമത്തേത് ആത്മീക അനുഗ്രഹങ്ങളും അതിൻ്റെ സാധ്യതകളും എന്ന നാമത്തിൽ നാം 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം തിരിക്കുന്നുണ്ട്. മൂന്നാമത്തേത് സഭ ക്രിസ്തുവിൽ എന്ന നിലയിൽ 1-15 മുതൽ 3-2 വരെയുള്ള വാക്യങ്ങളിൽ നാം ആ കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്, സഭ ക്രിസ്തുവിൽ. നാലാമത്തേത് സഭ സമൂഹത്തിൽ അഥവാ സഭ ലോകത്തിൽ എന്നുള്ള നിലയിൽ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നു. 4-1 മുതൽ 6-9 വാക്യം വരെയാണ് ആ ഭാഗം നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. 5-ത് പര്യവസാനം എന്നുള്ള നിലയിൽ 6-10-24 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ചില പ്രത്യേക കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ 5 ഭാഗമായിട്ട് നാം തിരിക്കുവാൻ ഈ ലേഖനത്തിന് നമുക്ക് അതിൻ്റെ വിഷയങ്ങൾ ആ നിലയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. 1 മുഖപുര 1-2 വാക്യങ്ങളിൽ 1 വാക്യം അഭിസംബോധന എന്നുള്ള നിലയിലാണ് ഇരിക്കുന്നത്. 2 വാക്യം ആശംസ എന്നുള്ള നിലയിൽ നമുക്ക് അതിനെ കാണുവാനായിട്ട് സാധിക്കുന്നു. മുഖപുരയിൽ അഭിസംബോധനയും ആശംസയും, അങ്ങനെ 2 ഭാഗങ്ങളായിട്ടാണ് 1 മുഖപുര ഉള്ളത്. 2 ആത്മീയ അനുഗ്രഹങ്ങളും അതിൻ്റെ സാധ്യതകളും എന്നുള്ളത് 13-14 വരെ. അതിൽ 1 സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 2 തിരഞ്ഞെടുപ്പ് എന്ന വിഷയത്തെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 2 തിരഞ്ഞെടുപ്പ്. 3 വീണ്ടെടുപ്പിനെ കുറിച്ച് നാം കാണുന്നു, വീണ്ടെടുപ്പ്. 4 കാലസമ്പൂർണതയിലെ വ്യവസ്ഥ എന്ന ശീർഷകത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണുള്ളത്, കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. 5 ആത്മമുദ്ര. ഇങ്ങനെ 5 വിഷയങ്ങളാണ് ഈ 2 ഭാഗത്ത് ആത്മീയ അനുഗ്രഹങ്ങളും അതിൻ്റെ സാധ്യതകളും എന്നുള്ള ആ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 3 സഭ ക്രിസ്തുവിൽ എന്നുള്ളത്
ഒന്നാം അധ്യായത്തിൻ്റെ 15 മുതൽ മൂന്നാം അധ്യായത്തിൻ്റെ 21 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ ഒന്ന് സഭയ്ക്ക് വേണ്ടിയുള്ള പൗലോസിൻ്റെ പ്രാർത്ഥനയാണ് പ്രാരംഭമായിട്ട് നാം ദർശിക്കുന്നത്. 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ആ പ്രാർത്ഥന നീളുന്നു. അതിൽ ക്രിസ്തുവിൽ നമുക്കുള്ള പരിജ്ഞാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ക്രിസ്തുവിൽ നമുക്കുള്ള വലിയ പദവിയുടെയും കാര്യങ്ങളാണ് തൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. സഭയ്ക്ക് വേണ്ടിയുള്ള പൗലോസിൻ്റെ പ്രാർത്ഥന 15 വാക്യം മുതൽ 23 വാക്യം വരെ ആ പ്രാർത്ഥന നീളുകയാണ്. രണ്ടാമത്തേത് സഭയുടെ ഭൂതകാലത്തെക്കുറിച്ചും ഭാവി കാലത്തെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചുമുള്ള വിവരണങ്ങൾ നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. 2:1-10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് സഭ, ആ സഭയുടെ അംഗങ്ങൾ, അവരുടെ ഭൂതകാലം എങ്ങനെയായിരുന്നു, വർത്തമാനകാലം എങ്ങനെയാണ്, ഭാവി കാലം എങ്ങനെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നു. അതിലെ മൂന്നാമത്തെ കാര്യം 2:11-22 വരെയുള്ള വാക്യങ്ങളിൽ സഭയുടെ ഐക്യതയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സഭയുടെ ഐക്യത 2:11-22 വരെയുള്ള വാക്യങ്ങളിൽ. അതിൻ്റെ നാലാമത്തെ കാര്യം 3:1-21 വരെയുള്ള വാക്യങ്ങളിൽ സഭ ഒരു മർമ്മം എന്നുള്ള വിഷയം വിശദീകരിക്കുകയാണ്. സഭ ഒരു മർമ്മം, അതാണ് മൂന്നാമത്തെ ഭാഗത്തിലെ നാലാമത്തെ വിഷയമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. സഭ ഒരു മർമ്മം 3:1-21 വരെയുള്ള വാക്യങ്ങളിൽ. നാലാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ സഭ സമൂഹത്തിൽ എന്നതിനോട് ബന്ധപ്പെട്ട് 4:1-6:9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ആ ഭാഗം, ആ വിഷയം നമുക്ക് കാണാൻ കഴിയും. സഭ സമൂഹത്തിൽ 4:1-6:9 വരെ. അതിലെ ഒന്നാമത്തെ കാര്യം സഭയുടെ ഉത്തരവാദിത്തങ്ങൾ. സഭ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ഈ സമൂഹത്തിലായിരിക്കുമ്പോൾ സഭയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യം 4:1-16 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സഭയുടെ ഉത്തരവാദിത്തങ്ങൾ 4:1-16 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാമത്തേത് വിശ്വാസികളുടെ വ്യക്തിപരമായ ഇടപെടലുകൾ എങ്ങനെയായിരിക്കണം, അവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് 4:17-32 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. വിശ്വാസികളുടെ വ്യക്തിപരമായ ഇടപെടലുകൾ അഥവാ പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്നതാണ് 4:17-32 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. മൂന്നാമത്തേത് വിശ്വാസിയുടെ ഈ ലോകത്തിലെ ഉത്തരവാദിത്തങ്ങൾ. ഈ ലോകത്തോട് അവർ എന്ത് ഉത്തരവാദിത്തമാണ് അവർക്കുള്ളത്, ഈ ലോകത്തിൽ വിശ്വാസികൾക്ക് ഈ ലോകത്തിൽ എന്ത് ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന കാര്യം 5:1-20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ആ വിഷയങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വിശ്വാസിയുടെ ഈ ലോകത്തിലെ ഉത്തരവാദിത്തങ്ങൾ. അതിൻ്റെ നാലാമത്തെ വിഷയം ക്രിസ്തുവും സഭയും എന്നുള്ള വിഷയത്തിലേക്ക് നാം വരുന്നു. ക്രിസ്തുവും സഭയും 5:22-6:4 വരെ ഉള്ള വാക്യങ്ങളിൽ ക്രിസ്തുവും സഭയും എന്നുള്ള നിലയിൽ കുടുംബത്തോട് ബന്ധപ്പെട്ട് ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, മക്കൾ, ദാസീദാസന്മാർ, ഈ നിലയിൽ കുടുംബത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണുന്നത്. ക്രിസ്തുവും സഭയും എന്നുള്ള ബന്ധത്തിലാണ് നാം കാണുന്നത്. അതിലെ 5 കാര്യം യജമാന ഭൃത്യ ബന്ധം എന്നുള്ളത് 6:5 5:9 വരെയുള്ള വാക്യങ്ങളിൽ അത് പ്രത്യേകമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 6:5-9 വരെ. 5 പര്യവസാനം എന്നുള്ള നിലയിൽ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ 6:10-24 വരെയുള്ള വാക്യങ്ങളിൽ 1 ആത്മീയ പോരാട്ടം ആണ് നമ്മളുടെ അപ്പോസ്തലൻ അവസാനമായിട്ട് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന ആത്മീയ പോരാട്ടത്തെക്കുറിച്ചാണ്. 6:10-20 വരെയുള്ള വാക്യങ്ങളിൽ
ആത്മീയ പോരാട്ടം എന്ന വിഷയമാണ് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം പര്യവസാന വന്ദനം എന്നുള്ള നിലയിൽ 6:20-24 വാക്യങ്ങൾ ഇരിക്കുന്നു. പര്യവസാന വന്ദനം ആ നിലയിൽ ഈ ലേഖനത്തെ നമുക്ക് പ്രധാനമായിട്ട് 5 തിരിച്ച് ആ ഓരോ വിഷയങ്ങളും നാം പഠിക്കുന്ന പോലെ തന്നെ ഓരോ വാക്യങ്ങളും നാം വാക്യങ്ങൾ പ്രതിവാക്യമായിട്ട് തന്നെ നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനായിട്ടും സാധിക്കുന്നു. ആ നിലയിലാണ് നമ്മളുടെ പഠനം ക്രമീകരിക്കുന്നത്. ഈ വിഷയത്തിൽ ഉൾക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഓരോ വാക്യവും നാം കാണുകയും വായിക്കുകയും ആ ഓരോ വാക്യത്തിലെയും പ്രധാന വിഷയങ്ങൾ, പ്രധാന പദങ്ങൾ, പ്രധാന പ്രയോഗങ്ങൾ അത് നാം കണ്ട് അത് വായിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം. ആ നിലയിലുള്ള ഒരു പഠന സംവിധാനമാണ് നാം ഉദ്ദേശിക്കുന്നത്. നാം എബ്രായ ലേഖനവും യോഹന്നാൻ്റെ സുവിശേഷവും ഒക്കെ ആ നിലയിലാണ് നാം പഠിച്ചത്. എന്നാൽ ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും നമ്മൾ ആ നിലയിൽ വാക്യപ്രതിവാക്യമായിട്ട് പഠിക്കുവാനായിട്ട് അല്ല, വിഷയം അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ പഠിക്കുവാനായിട്ടിടയായിത്തീർന്നത്. എന്നാൽ വീണ്ടും നാം ഈ എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പദാനുപദമായി ഉള്ള ഒരു വിശദീകരണം നമുക്ക് ലഭിക്കത്തക്ക നിലയിലാണ് ആ നിലയിലുള്ള പഠനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ നിലയിൽ നമുക്ക് ഈ എഫേസ്യ ലേഖനം അതിലെ പ്രധാനപ്പെട്ട പദങ്ങൾ പോലും വിട്ടുകളയാതെ അതിനെ നാം വിശകലനം ചെയ്യുവാനായിട്ട് നമുക്ക് മനസ്സുവെക്കാം. ആ നിലയിൽ നമുക്കൊരു പഠനമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇനി നമ്മൾ അതിലെ മുഖപുര നാം നോക്കുമ്പോൾ അതിൻ്റെ 1 1-2 വാക്യങ്ങളിൽ മുഖപുര നാം കാണുന്നുണ്ട്. അതിലെ 1 അഭിസംബോധനയാണ്, 2 ആശംസയായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നാം 1:1-2 വാക്യങ്ങളിൽ തന്നെ വായിക്കുന്നു. ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തോലനായ പൗലോസ് എഫസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്വങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അതാണ് ആശംസ എന്നുള്ള നിലയിൽ പിതാവായ ദൈവത്വങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അഭിസംബോധന എന്നുള്ള നിലയിൽ എഫസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവേശുവിൽ വിശ്വാസികളും എന്നാണ് ഈ എഫസോസിലെ സഹോദരന്മാരെ, വിശ്വാസികളെ, അവിടെയുള്ള ദൈവജനത്തെ സംബോധന ചെയ്യുന്നത്. ആ സംബോധനയിൽ ആര് എഴുതി എന്നുള്ളതിനോട് ബന്ധപ്പെട്ടുള്ള ആ സംബോധനയും സെൽഫ് ഇൻട്രഡക്ഷൻ എന്നുള്ള നിലയിൽ സ്വയം പരിചയപ്പെടുത്തുന്ന ആ കാര്യം നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട്. ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തോലനായ പൗലോസ്, അതാണ് അഭിസംബോധന എന്നുള്ള ഭാഗത്തും ആശംസ എന്നുള്ള ഭാഗത്തും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ 2 കാര്യത്തോട് ബന്ധപ്പെട്ടുള്ള ആ കാര്യങ്ങൾ 1 വാക്യത്തിലും 2 വാക്യത്തിലുമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കണം. അതിലെ 1 നാം കാണുന്നത് വിശുദ്ധന്മാർ, എഫസോസിലുള്ള വിശുദ്ധന്മാർ എന്നുള്ള ആ നിലയിൽ കാര്യങ്ങളാണ്. എഫസോസിനെക്കുറിച്ച് നാം ചിന്തിച്ചു, എഫസോസ് പട്ടണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു, എഫസോസിലുള്ള സഭയെക്കുറിച്ച് നാം ചിന്തിച്ചു, എഫേസ്യ ലേഖനത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. ഇനി എഫസോസിലുള്ള വിശുദ്ധന്മാർ എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് ആ വിഷയമാണ് നമ്മുടെ മുമ്പിൽ നമുക്ക് ഉള്ളത്. മനുഷ്യന് ശരീരത്തിലും ആത്മാവിലും അശുദ്ധിയുണ്ട്, മനുഷ്യൻ അശുദ്ധനാണ്. 2 Corinthians 7 അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ വിശ്വാസികളെയും അതിലൂടെ നമ്മെയും ഉത്ബോധിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിലെയും ആത്മാവിലെയും സകല കൺമക്ഷവും പോക്കി നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളണം. അപ്പോൾ ശരീരത്തിലും ആത്മാവിലും മാലിന്യമുണ്ട്. കൺമക്ഷം എന്ന് പറഞ്ഞാൽ മാലിന്യം എന്നാണ്, മാലിന്യമുണ്ട്, അശുദ്ധിയുണ്ട്, മനുഷ്യൻ അശുദ്ധനാണ്.
മനുഷ്യൻ അശുദ്ധനാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം മനുഷ്യൻ പാപിയാണ് എന്നാണ്. പാപം ചെയ്യുന്നതാണ് കൊണ്ടാണ് മനുഷ്യൻ അശുദ്ധനായിത്തീരുന്നത്. മനുഷ്യൻ മലിനപ്പെടുന്നത് മനുഷ്യൻ പാപം ചെയ്യുന്നത് കൊണ്ടാണ്, പാപിയായതുകൊണ്ടാണ്. നമ്മളുടെ പാപത്തെയും നമ്മുടെ ജീവിതത്തെയും കുറിച്ച് നാം വായിക്കുന്നത് യെശയ്യാ പ്രവചനം 64 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ നാം വായിക്കുന്നത്, നമ്മുടെ നീതിപ്രവൃത്തികളൊക്കെ ദൈവമുമ്പാകെ കറപുരണ്ട തുണി പോലെയാണ്. അപ്പോൾ കറപുരണ്ട തുണി പോലെ ചെളി പിടിച്ചിരിക്കുന്ന, കര പിടിച്ചിരിക്കുന്ന, മുഷിഞ്ഞിരിക്കുന്ന വളരെ മലീമസമായ ഒരു വസ്ത്രം നമുക്ക് ധരിക്കാനായിട്ട് നമുക്ക് മനസ്സ് വരികയില്ല, നമുക്ക് അത് ധരിക്കാൻ കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജീവിതം ദൈവമുമ്പാകെ അതേ നിലയിൽ കറപുരണ്ട തുണി പോലെയാണ്, അശുദ്ധമാണ്. അത് പുറത്ത് കാണിക്കുവാൻ കൊള്ളാത്ത വിധത്തിൽ, അതും ധരിച്ച് അതുമായി പുറത്തേക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ അത് മലീമസമാണ് എന്നാണ് അതിൻ്റെ ആശയം. അപ്പം നാം പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ദൈവം മുമ്പാകെ, ദൈവസന്നിധിയിലേക്ക് വരിക എന്നാണ്. ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയാതെ നാം അശുദ്ധരായി, മലിനപ്പെട്ടവരായി, മലീമസമായ അനുഭവത്തിൽ കഴിയുന്ന, ദാരുണമായിരിക്കുന്ന അവസ്ഥയാണുള്ളത്. പഴയ നിയമത്തിൽ കുഷ്ഠരോഗികളെക്കുറിച്ച് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ആ കുഷ്ഠരോഗികളെ സമൂഹത്തിലെ ഏറ്റവും അശുദ്ധരായിരിക്കുന്ന ആളുകളായിട്ടാണ് കാണപ്പെട്ടത്, പരിഗണിച്ചിരുന്നത്. കുഷ്ഠരോഗികൾ വഴിയിലൂടെ പോകുമ്പോൾ അശുദ്ധർ, അശുദ്ധൻ എന്ന് അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് വേണം പോകാൻ. മറ്റുള്ള ആളുകൾ വരുന്ന വഴിയിൽ ഇവരെ കാണാൻ പാടില്ല, അഥവാ ഇവർ പോകുന്ന വഴിയിലൂടെ മറ്റുള്ളവർ നടക്കുകയില്ല. അതുകൊണ്ട് ഒരു അശുദ്ധനായ, ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ വരുന്നു എന്നുള്ളത് മറ്റുള്ളവർ അറിയണം. അതിന് അശുദ്ധൻ, അശുദ്ധൻ എന്നവനെപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണമെന്നായിരുന്നു നിയമം. അതുപോലെ തന്നെ പാപകുഷ്ഠം പിടിച്ചിരുന്ന മനുഷ്യൻ, പിടിച്ചിരിക്കുന്ന മനുഷ്യൻ ആ പാപകുഷ്ഠ മുഖാന്തരം അശുദ്ധരായിത്തീരുകയും അശുദ്ധൻ, അശുദ്ധൻ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ കഴിയാതെ ദൂരവേ പോവുകയും ചെയ്യേണ്ടിയിരുന്ന സ്ഥിതിയാണ് മനുഷ്യനുള്ളത്. ഈ മനുഷ്യൻ അബ്രഹാമിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജാതി ദൈവത്തിൻ്റെ പ്രത്യേക ജനമായി തീർന്നിട്ടും അവനോട് ദൈവം പറഞ്ഞിരിക്കുന്നത് നീ ഇങ്ങോട്ട് അടുത്തു വരരുതെന്നാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാൻ പാടില്ല. നമുക്കറിയാം പുറപ്പാട് പുസ്തകം 19 അധ്യായത്തിലും 20 അധ്യായത്തിലും അക്കാര്യത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ദൈവ തേജസ് ഇറങ്ങി വന്ന പർവ്വതത്തിൻ്റെ അടുക്കലേക്ക് ഒരു ഇസ്രായേലിന് കടന്നു വരുവാൻ കഴിയുമായിരുന്നില്ല, പർവ്വതം തൊടുവാൻ പാടില്ല. അത്രമാത്രം അശുദ്ധനായിരുന്നു ആ ഇസ്രായേൽ ജനം. ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് ഇതുപോലൊരു ശ്രേഷ്ഠ ജാതി വേറെ ഏതുണ്ട് എന്ന് ചോദിച്ചതിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ജനത്തോട് യാതൊരു സംബന്ധവും ഇല്ലാതിരിക്കുന്ന, ആ പ്രത്യേകത ഒന്നുമില്ലാതിരിക്കുന്ന പുറജാതികളായിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് എന്തായിരിക്കും? കേവലം അശുദ്ധരായിരിക്കുന്ന അനുഭവം. എങ്ങനെ നമ്മളെ വിശുദ്ധരാണെന്ന് പറയാനായിട്ട് കഴിയും? അതുകൊണ്ട് നാം അശുദ്ധരാണ് എന്ന പ്രത്യേക കാര്യമാണ് വിശുദ്ധർ എന്നുള്ള പദത്തിൽ നിന്ന് അതിൻ്റെ ആദ്യഘട്ടമായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത്. നാം അശുദ്ധരാണ്, അശുദ്ധരായിരുന്നു. എന്നാൽ എഫസോസിലെ വിശ്വാസികൾ വിശുദ്ധരായി തീർന്നിരിക്കുന്നു. നമുക്കറിയാം എങ്ങനെയാണ് എഫസോസിലെ വിശ്വാസികളും നമ്മളും വിശുദ്ധരായി തീർന്നിരിക്കുന്നതെന്നറിയാം. അതിൻ്റെ വിശദാംശത്തിലേക്ക് അടുത്ത ദിവസം നമുക്ക് കടക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു കാര്യം നമ്മുടെ ചിന്തയിൽ ഇന്ന് വരുന്നത്, അശുദ്ധരായിരുന്നു നമ്മൾ, എന്നാൽ നമ്മെ വിശുദ്ധരാക്കി വലിയവനായി ദൈവം തീർത്തിരിക്കുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ച് നമ്മൾ വളരെ വിനയത്തോടുകൂടെ, വിധേയത്വത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് പുകഴുവാൻ ഒന്നുമില്ല. അതുകൊണ്ട് ആ നിലയിൽ ദൈവസന്നിധിയിൽ നമുക്ക് താഴ്മയോടുകൂടെ കർത്താവിനെ സേവിച്ച് ജീവിക്കാം.
ദൈവമായ കർത്താവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. www.theendtimeradio.com, your window to the Christian world. Download our apps in iOS and Android for fresh and non-stop Christian content. Keep listening, End Time Radio.